ஒதுச்சு போனவன் கும்பி. Amigo. കസേരയിൽ ആളും ഇല്ല, എല്ലാവരും എഴുന്നേറ്റ് പോയോ? അപ്പൊ ഈ ഭീഷ്മിയില് ബി ജി എം ഒക്കെ ഇട്ട് വന്നത് വെറുതെ ആയോ? അപ്പൊ ഹലോ, നമസ്കാരം. സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇപ്പം റീൽസിനകത്ത് എപ്പോഴും ഓരോരോ കാര്യങ്ങൾ ട്രെൻഡിങ്ങിലുണ്ട്. അവരവിടെ ചെയ്യുന്ന ട്രെൻഡിങ്ങുകളും കാര്യങ്ങളും യൂട്യൂബിൽ കൊണ്ടിട്ടിട്ട് ഓരോ രീതിയിൽ ട്രോള് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇവിടെയുള്ളവരെ പരിപാടി. അങ്ങനെ അവിടെയുള്ളവരും ഇവിടെയുള്ളവരും കൂടെ കൂടി ചേർന്നിങ്ങനെ ഓരോ പരിപാടികൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിൽ ഫിൽട്ടർ ഇപ്പോൾ കൂടിപ്പോയിട്ട് ഞാൻ വല്ലാതെ മദാമ പോലെ ഇരിക്കുന്നു. കിടക്കട്ടെ ഒരു വഴിക്ക് പോലെ. അപ്പോൾ റീൽസിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഭീഷ്മിയുടെ ബീജം ഇട്ട് കുറേ ആൾക്ക് ചാമ്പിക്കോ ഊമ്പിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരിപാടിയും കലാപരിപാടികളുമാണ്. അല്ലെ, കല്യാണ ചെറുക്കനും പെണ്ണും കൂടെ നിറനയിക്കുന്നു, കുടുംബക്കാരെ നിൽക്കുന്നു, ചെറുക്കം മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് കസേര ചെന്നിട്ട് ആ ഊമ്പിക്കോ, അല്ല സോറി ചാമ്പിക്കോ തിരിഞ്ഞു പോയതാണ്. അപ്പോൾ പിന്നെ അവൻ കാലും കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുന്നു, ഉടനെ കൂ 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 എന്ന് പറഞ്ഞിട്ടുള്ള ബീജം ഇരുന്നു തകർക്കുന്നു, ഫോട്ടോ പോസ്റ്റ് റെഡി. അതിന് ശേഷം പിന്നെ സ്കൂളിൽ അധ്യാപകരും കുട്ടികളും കൂടെ വന്നിട്ട് ഉമ്പിക്കോ ചാമ്പിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിലൊരു ഉമ്പൽമയമാണ്. എന്ത് ചെയ്യാം, സോറി ചാമ്പൽമയമാണ്. അങ്ങനെ ചാമ്പലും ഉമ്പലും ഒക്കെ ആയിട്ട് ഭീഷ്മ ഇങ്ങനെ ഭീഷ്മയുടെ ഡയലോഗ് ഇങ്ങനെ മാസമായിക്കൊണ്ടിരിക്കുക. പുതിയൊരു ചെരുപ്പോട്ടം ഞാൻ ഇട്ടിരിക്കുന്ന കാലിന് ഒടുക്കത്ത് വേദനയാണ്, ഞാൻ കാണിക്കാട്ടോ. അപ്പോൾ ഈ ഒരു ബീജം ഞാൻ ചെയ്തിട്ടില്ല, അതാണ് ഇവിടുത്തെ ഒരു കുറവെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഞാനിവിടെ ബി ജി എം ഒക്കെ ഇട്ട് വന്ന് നിങ്ങളെ കണ്ടല്ലോ. എനിക്കൊരു പട്ടിയും കസേര ഒന്നുമില്ല ഈ ചാമ്പിക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. അപ്പം വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചാമ്പി ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ ഈ ചാമ്പി ആൾക്കാരെ കാണാതെ ഒന്നും മോശമല്ല. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ചാമ്പിക്കോ. ഓക്കെ, അപ്പോൾ ഈ ചാമ്പി ആൾക്കാരെ നിങ്ങൾ കണ്ടല്ലോ. സംഭവം മാസ് ബി ജി എം നല്ല സെറ്റപ്പ് ഡയലോഗൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എന്തായാലും ചെയ്യും. ഞാനിവിടെ വന്നിങ്ങനെയൊക്കെ പറയുകയും ചെയ്യും. ഇതൊക്കെ കൈ കിട്ടി ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്യുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു പോളിസി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്തെന്ന് വെച്ചപ്പോൾ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്താ ഇതൊക്കെ കുറിച്ച് ട്രോളിന്ന് ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ട്രോളിന്ന് വന്നിട്ട് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇതിലൊന്നും യാതൊരു കാര്യമില്ല. ഗീസ് ചെയ്യേണ്ടവരൊക്കെ ചെയ്യുക റീൽസ്, ട്രോളണ്ടവരൊക്കെ എടുത്തിട്ടങ്ങ് ട്രോള്, കാണ്ടവരൊക്കെ കാണും, കമൻ്റ് ഇടും, പോകും. ഇതൊക്കെ തന്നെ ഇവിടുത്തെ കലാപരിപാടികൾ. അപ്പോൾ ഇതിന് ശേഷം ഈ ഭീഷ്മയുടെ തന്നെ മറ്റൊരു സോങ്, രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രസകിളി തടാകം, സൂപ്പർ സോങ് ആണ്. ഒരു രക്ഷയില്ല, ഓസം വോയിസാണ്. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം നമുക്കിങ്ങനെ ഒരു 90s എന്താ പറയുക, ഒരു മൂടൊക്കെ തോന്നുന്ന ഒരു പാട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ പൂളി രക്ഷയില്ല, കാരണം അതിൻ്റെ ഒരു റീലുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ എന്നിട്ട് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്താ ഒട്ടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഈ ഒട്ടിയിട്ട് എന്ന് പറഞ്ഞ സാധനം ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു നിക്കറൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പൊക്കെ ഇട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സകല ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. അപ്പോൾ ഏത് ഇത്തരത്തിൽ ഈ ചന്തിട്ടിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന സ്റ്റെപ്പ് എന്നെപ്പോൾ ചെയ്തിട്ടുള്ള വേറെ ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ബാക്കിട്ട് വല്ലാത്ത രീതിയിൽ ഒടിച്ച കുറേ ആൾക്കാരെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. മാറിടം രാസകേളി തടാകം രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോകം കേടുന്നു രാഗം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം
അല്ല സംഗതിക്ക് അവിടെ നിൽക്കട്ടെ, ഈ ഡാൻസാണ് സ്റ്റെപ്പാണ് ഷൈം ടോൺ ചാക്കോയും ഇങ്ങനെ വേറെ കുറെ ആൾക്കാരൊക്കെ ചെയ്തപ്പോൾ കാണാൻ ഭംഗിയുണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു സോങ്ങിനെ വല്ലാത്ത രീതിയിൽ ഊട്ടിക്കിട്ടിട്ട് ചന്തയിട്ടിട്ട് എന്തൊക്കെയോ കാണിക്കുന്നത്, അതുപോലെ തന്നെ കള്ളൂടിയൻ്റെ രീതിയിലുണ്ട്. ഇവനെന്താണ് ഈ കാണിക്കുന്നത്, ഇങ്ങനെ വന്നിട്ട് ഇതാണ് കാണിക്കുന്നത്, അണ്ടർവെയർ പൊക്കി കാണിക്കുന്നു, അത് ചന്ത ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കി ആട്ടി കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 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 കാണിക്കുന്നത്, എന്തോ സംഭവം എന്താണത് എനിക്ക് മനസ്സിലായി, അതെന്തോ സ്റ്റെപ്പാണ്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ട്രെൻഡിങ്ങിൽ വരുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുന്ന, അതേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇതുപോലെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നവരുണ്ട് കേട്ടോ. അതായത് എന്തോ എന്തോ കിടന്ന് കാണിക്കുന്നത് എനിക്ക് മനസ്സിലായിരുന്നില്ല, അവൻ കുടിയനായതുകൊണ്ട് അവൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ 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 കാണിക്കും, അതാണോ അവൻ ഉദ്ദേശം, എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊന്നു കൊലവിളിക്കുന്നവരും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഇതൊക്കെ കൊല്ലണോ വേണ്ടയോ നല്ല രീതിയിൽ ചെയ്യണോ വേണ്ടേ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ റൈറ്റ്സ് ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ചുമ്മാ കൊണ 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 പറയുക എന്നുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനവിടെ ഉള്ളവർ ഇങ്ങനെ വന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഓഫ് കോഴ്സ് അതൊക്കെ സ്വാഭാവികമാണ്. സോ അതിനെയൊക്കെ ആ സ്പിരിറ്റിൽ അങ്ങോട്ട് കാണുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശാമ്പിക്കോ എന്നുള്ള സംഭവമൊക്കെ ഭയങ്കര സെറ്റപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഈ ചാമ്പിക്കോ ഉമ്പിക്കോ അതുപോലെ തന്നെ രതി പുഷ്പമൊക്കെ എടുത്തിട്ട് വല്ലാത്ത രീതിയിലൊരുമാതിരി വേഷം കെട്ടെടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരടുത്ത് ഒന്നും പറയാനൊന്നുമില്ല, ഇതുപോലൊക്കെ തന്നെ ഇങ്ങനെ കൊണ്ടിട്ട് ആൾക്കാരെ ട്രോളും ചെയ്യും, മാറും, പുതിയ സാധനം വരുമ്പോൾ വീണ്ടും നിങ്ങൾ ചെയ്യുന്നു, വീണ്ടും ആൾക്കാർ കൊണ്ടിട്ട് ഇങ്ങനെ ട്രോളുന്നു, ചെയ്യുന്നു, മാറുന്നു. ഇതൊക്കെ തന്നെ ഇവിടുത്തെ കലാപരിപാടിയാണ്. അപ്പോൾ അപ്പോൾ ഇതൊക്കെ തന്നെ. അപ്പോൾ ഗൈസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ടാറ്റാ. 2021